2022 ഓൾട്ടോ 800 LX ആണ്, സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ എത്ര? 40 ആ റേഞ്ച് ആണ്. 40 ആ. ഇത് 2019 മോഡൽ ഓൾട്ടോ 800 ആണ്. 15000 കിലോമീറ്റർ ഉണ്ട് ഓടിയത്. ഇത് 2012 മോഡൽ ഓൾട്ടോ കേട്ടോ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ 2017 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നേ മാടനട, കൊല്ലം ജില്ലയിൽ മാടനട എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതായത് കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ട് പോകുന്ന വഴിക്ക് മാടനട എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടുത്തെ സാരഥി ട്രൂ വാലിയിലാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം മിക്സഡായിട്ട്, അതായത് ചെറുതും വലുതും ഇച്ചുകൂടി ക്വാളിറ്റി കൂടിയതും അത്തരത്തിലുള്ള എല്ലാ തരം വണ്ടികളും വന്ന് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ആ ടൈപ്പ് നോക്കുന്ന, അതായത് ചെറുതായാലും വലുതായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായാലും എങ്ങനെയുള്ളവർക്ക് വേണ്ടി വേണമെങ്കിലും ഉള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് നമ്മളെ പുതിയ വീഡിയോയിലോട്ട് പോയി നോക്കിയിട്ട് വരാം. വാ അളിയാ, നമസ്കാരം. നമസ്കാരം. അങ്ങനെയുണ്ട് ചൂടൊക്കെ? ആ ചൂടൊക്കെ നല്ല രീതിയിലുണ്ട്. ഒരു രക്ഷയില്ലാത്ത ചൂടില്ലേ? ഓക്കെ, നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ വൈകിട്ട് പരിപാടിയോ പറഞ്ഞത്. മനസ്സിലായി. ഓക്കെ, നമുക്കിത് കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. ഇതിപ്പം 95 മോഡൽ സെന്ന കാർബറേറ്റർ ആണ്. ഓണർഷിപ്പ് ഒക്കെ എത്രയാണ്? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. തേർഡ്? ആ. ആക്സിഡന്റ് കേസ് ഒന്നുമില്ല. വണ്ടി അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ഒരു 2025 വരെ പേപ്പറുണ്ട്. 25 ഒമ്പതാം മാസം വരുന്ന പേപ്പറുണ്ട്. ഇൻഷുറൻസ് ഒക്കെ? ഇൻഷുറൻസ് എല്ലാം കിടപ്പുണ്ട്. കിടപ്പുണ്ട്. ടയർ കണ്ടീഷൻ ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഇതൊരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 50 രൂപ 45 രൂപ റേഞ്ചിലൊക്കെ വരും. ഇത് ചോദിക്കുന്ന വില? ഓടിച്ച് പഠിക്കാനൊക്കെ. വേറെ അപാകതകളായിട്ടൊന്നും ഇല്ലല്ലോ. വണ്ടി ഓടിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വണ്ടി ഉറപ്പന്നല്ലേ? അല്ല, ഇത്രയും പഴയ വണ്ടിയാണ് എടുത്തു. 95 കിലോമീറ്റർ ഒന്നും ജെനുവിൻ ആയിരിക്കില്ല. അതെ, ഇതിനകത്തൊന്നും നമുക്ക് കിലോമീറ്റർ ഒന്നും ജെനുവിൻ പറയാൻ പറ്റത്തില്ല. 95 മോഡലല്ലേ, മീറ്റർ കറങ്ങിയതോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ വർക്ക് ചെയ്യാത്തൊക്കെ ആണെങ്കിൽ. വണ്ടി ഓടിച്ചിട്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. ഇത് 2004 മോഡൽ ഓൾട്ടോ LX ആണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ്. വണ്ടി ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കും. ഈ അത്യാവശ്യം പണിയുണ്ട്, ബോഡി പണിയുണ്ട് കേട്ടോ. എടുത്തതേ എത്ര ചോദിക്കുന്നത്? വേറെ റീപ്ലേസ്മെന്റ് ഒന്നും അത്യാവശ്യം പെയിന്റിന്റെ പരിപാടികളുണ്ട്. ഇത് 2012 മോഡൽ ഓൾട്ടോ കേട്ടോ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ 2012 കുറച്ചുകൂടി പുതിയതായി. 95 കിലോമീറ്റർ ഓടി. VXA വേരിയന്റ് ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടിയാണ്. വണ്ടി നല്ല 95 ഓടിയെങ്കിലും വണ്ടി കൊള്ളാം. ഈ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പ്രത്യേകം ഇട്ടാണോ? അല്ല, ഇത് കിടന്നു തന്നെ. കിടന്നു തന്നെയാണ്. ഇത്ര വർഷവും ഇത്ര ഓടിയതായിട്ട് ആ സീറ്റ് കവർ പോലും എനിക്ക് തോന്നുന്നു അവരങ്ങനെ ചെയ്തതായിരിക്കും. ലാസ്റ്റ് പരതന് മുമ്പൊക്കെ ചെയ്തതായിരിക്കും. കാര്യങ്ങളെല്ലാം ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 1.75 കുറയോ? പിന്നെ നെഗോസിയേഷൻ നടക്കും തീർച്ചയായിട്ടും. 12 മോഡൽ സ്വിഫ്റ്റ് VDA ആണ്. 1.15 ഓടി വണ്ടി. സിംഗിൾ ഓണർ ആണ്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 3.45 റേഞ്ച് വരും. 3.45 മോഡൽ 2012 സ്വിഫ്റ്റിന് അത്രേ റേറ്റ് ഉണ്ടോ? ഡീസലാ
1,95,000 കഴിഞ്ഞില്ലേ? ടയർ കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണ്? ഇത് എത്ര ഉണ്ടേ നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 10-70 രൂപ. 70? എത്ര വർഷം വരെ ലോൺ സൗകര്യമാണ്? 3 വർഷം വരെ. 3? വേറെ ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? പേരിന്റെ ഏതാ? അതായത് ഡിസൈർ ആണ്, സ്വിഫ്റ്റ് ഡിസൈർ ആണ്. 2012 തന്നെയാണ്. എത്ര? 12 ZD ആണ് കേട്ടോ. ZD ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആ സമയത്ത് ഫുൾ ഓപ്ഷൻ ആണ്. എത്ര കിലോമീറ്റർ ഓടി? ഇത് 82. ഓണർഷിപ്പ് ഒക്കെ എത്ര? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. ടയർ കണ്ടീഷൻ? ടയർ കണ്ടീഷൻ എല്ലാം ഉണ്ട്, നല്ല ടയറുണ്ട്. എത്ര ചോദിക്കുന്നേ? ഇതിന്റെ വില 3.90 വരും. 3.90. എത്ര ഉണ്ട് ഇറക്കാം? 70? ആ റേഞ്ച് വരെ. 3 വർഷം ലോൺ? 3 വർഷം വരെ. എടി, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോഴേ ഏതെങ്കിലും വെഹിക്കിള് ചോദിക്കുന്ന പോലെ അങ്ങനെ ദേഷ്യം കൊണ്ട് ചോദിക്കുന്ന ഒരു തോന്നുന്നുണ്ടോ? ഇല്ലല്ല. ആ പക്ഷെ എന്റെ വീഡിയോ കണ്ട ഏതോ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വെഹിക്കിളൊക്കെ ചോദിക്കുന്ന പോലെ ഭയങ്കര കലിപ്പിച്ചൊക്കെ ചോദിക്കുന്നത്. ആ അങ്ങനെ ചോദിക്കരുത്, അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ശൈലി ഇതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം ആ പ്രേക്ഷകൻ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഞാൻ വേറെ ദേഷ്യപ്പെട്ടൊന്നും ചോദിക്കുന്നില്ല. എന്റെ ഒരു സൗണ്ടും രീതികളും ഇങ്ങനെയാണ്. വണ്ടി ടയറും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട്. ടയറ് കാര്യങ്ങളെല്ലാം ആ ഉണ്ട്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 2 രൂപ റേഞ്ച്. 2 രൂപ വണ്ടി നീറ്റ് ആണ്. ഇത് മൈലേജും കാര്യങ്ങളൊക്കെ എന്തുണ്ട്? മൈലേജ് ഇത് ഒരു 16 നോക്കിയാതെ. എത്ര കിട്ടും? പെട്രോൾ അല്ലേ? പെട്രോൾ. ഇത് ഇളകി പോയതൊക്കെ അതൊക്കെ കറക്റ്റ് ചെയ്തു. അതാ ലോക്ക് പോയത്, അതൊക്കെ കറക്റ്റ് ചെയ്തു. ഇത് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടോ? 10-1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം വരെ കിട്ടത്തുള്ളൂ. നല്ല അടവ് വരും അല്ലേ? ഇത് 2011 ഓൾട്ട കേട്ടതാണ്. 1 സംതിങ് ഓടി. VXI വേരിയന്റ് ആണ്. VXI ആണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ ആണ്. സിംഗിൾ. ഈ ആക്സിഡന്റ് കേസ് അങ്ങനെ ഒന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്. നീറ്റ് ആണ്. വണ്ടി വില വരുമ്പോഴത്തേക്ക് 1.55 വരും. 1.55 കുറയോ? ലോൺ കിട്ടും, 2 വർഷം വരെ ലോൺ കിട്ടും. അപ്പൊ നമുക്ക് ഇത് എത്ര ഉണ്ട്? 50 രൂപ. ഇത് 2015 മോഡല് സെലീരിയോ സെഡെക്സ് ആണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ. ഇത് ഞാൻ ഇങ്ങനെ ചോദിക്കണമെന്നില്ല, നിനക്ക് പറഞ്ഞുകൂടാ. എന്തിനാണ് എന്നെ ഇട്ട് ഇങ്ങനെ ചോദിപ്പിക്കുന്നത്? ചോദ്യം ചോദിക്കാൻ വേണല്ലോ പറയുന്നത്. അത് ശരി. കിലോമീറ്റർ എങ്ങനെയാണ്? കിലോമീറ്റർ ഒരു സെക്കൻഡ് ഞാൻ നോക്കിക്കോട്ടെ. അറിയില്ല. 67 കിലോമീറ്റർ. 67. ഏതായിരുന്നു വർഷം? 2015. 15. ഒരു 3.90 റേഞ്ച് എടുത്തോ? 3.90. 3.90 കുറയോ? പേരിന്റെ അതായത് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ. ഒരു 4-35 റേഞ്ച് വരും വണ്ടി വില. അതെന്താ അങ്ങനെ? ഇത് ഓട്ടോമാറ്റിക്ക് 17 വണ്ടി. മറ്റേത് 17 അല്ലേ? അല്ല, ഇത് 15. ഓട്ടോമാറ്റിക്ക് 17, ഇത് 15. എത്ര ഇതുണ്ടെങ്കിൽ ഇറക്കാം? ഇത് 50 രൂപ റേഞ്ച് ഒക്കെ. 5 വർഷം വരെ ലോൺ സൗകര്യം കിട്ടുന്നത്? 5 വർഷം വരെ ലോൺ സൗകര്യം. ഇത് നമുക്ക് വാറണ്ടി വരുന്നു. വാറണ്ടി വരുന്നു. 6 മാസം വാറണ്ടി സർവീസ്. മറ്റേനില്ല? മറ്റേനും എടുത്തില്ല. 15 ഉണ്ട്. 15 ആണെന്നുണ്ട് കിട്ടുന്നത്? വരത്തില്ല, വാറണ്ടി എടുത്തില്ല. പിന്നെ നിലവിൽ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ട്. ഇതെല്ലാം കറക്റ്റ്. ഈ 16 ശേഷമുള്ള വണ്ടിക്ക് വാറണ്ടി ശേഷമുള്ളൂ. 17. ഇത് 2022 വോൾട്ട 800 LX ആണ്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ എത്ര? 40. ആ റേഞ്ച് കൂടി. 40. ഫസ്റ്റ് ടയർ ആണോ അതോ സെക്കൻഡ്? സെക്കൻഡ് ടയർ.
എത്ര ചോദിക്കുന്നത്? ഇത് വില വരുമ്പോഴത്തേക്ക് 380 വരും. 380? 380. 80? ആ കുറയില്ല. 2022 പിന്നെ കുറയും തീർച്ചയായിട്ടും. 2022 വണ്ടി LXI മോഡലിന് 380. അതായത് 2015 മോഡല് സ്വിഫ്റ്റ് ഡിസയർ വീഡിയോയാണ്. 67,000 കിലോമീറ്റർ ഓടിയപ്പോൾ. സിംഗിൾ ഓണറാണ്? ആ സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. ഓക്കെ. റീപ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ടോ? ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. 4 വീൽ അലോയ്സ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചെയ്തതാണ്? ചെയ്ത്. വീഡിയോയ്ക്കകത്ത് വരത്തില്ല അലോയ്സ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 525. 525. വേറെ പ്രത്യേകിച്ച് പറയത്തക്ക അപാകതകൾ? അപാകതകളൊന്നുമില്ല, അപാകതകളൊന്നുമില്ല. ഇത് 2012 മോഡൽ ഡിസയർ ആണ്. 12? സിംഗിൾ ഓണർ ആണോ? ഓണർഷിപ്പ് നോക്കണം. സിംഗിൾ ആണ്. സിംഗിൾ ആണ്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എത്രയാണ്? 86 ഓടി. 86. ആക്സിഡന്റ്സ് റീപ്ലേസ്മെന്റ്സ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. 340 പ്രൈസ് വരും. പേരിന്റെ ഏതാ? വിഡിഐ. വിഡിഐ സെക്കൻഡ് ടയർ അല്ലേ? ഹലോ. ആ സെക്കൻഡ് ടയർ. 80. 2021 XL6 ആണ്. സീറ്റാ വേരിയന്റ് ആണ്. സീറ്റാ? സീറ്റാ. ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരും. ഫീച്ചേഴ്സ് ഒക്കെ നോക്കൂ. എങ്ങനെയാണ്? സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ ആണ്. 41,000 കിലോമീറ്റർ. 41 ജനുവിൻ കിലോമീറ്റർ? ജനുവിൻ കിലോമീറ്റർ ആണ്. ജനുവിൻ കിലോമീറ്റർ. ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം പ്രത്യേകം വെച്ചാണോ? അതല്ല, വണ്ടിയുള്ള വരുന്നോ? വരുന്ന സീറ്റ് അല്ലേ. ടയർ കണ്ടീഷനൊക്കെ സെക്കൻഡ് ഇട്ടല്ലേ? അല്ല, ഫസ്റ്റ് ടയർ ആണ്. ഫസ്റ്റ് ടയർ. ഫ്രണ്ടിൽ രണ്ടും പുതിയ ടയർ, ബാക്കിൽ പഴയ ടയർ. എത്ര ചോദ്യം? ഇത് നമുക്കൊരു 10 രൂപ റേഞ്ച് വരും. 10? എന്തെങ്കിലും കുറയോ? പിന്നെ തീർച്ചയായിട്ടും. വാറണ്ടി കവർ ചെയ്യുന്നത്? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. അത് വാറണ്ടി കവർ ചെയ്യുന്നുണ്ട്. വാറണ്ടി കവർ ചെയ്യുന്നുണ്ട്. എത്ര രൂപയുടെ നമുക്ക് ഇറങ്ങാൻ പറ്റും ആദ്യം? നമുക്ക് 1 രൂപ എടുപ്പിച്ചു വേണം. ഇത് മൈലേജും കാര്യങ്ങളൊക്കെ എന്താണ്? ഒരു 16-17 അത്ര ഉണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ. ഇതിപ്പോ കൊണ്ടുവന്നുള്ളൂ. 2016 മോഡലാണ് എടുത്തേ ഉള്ളു. ആ കൊണ്ടുവന്നുള്ളൂ. 42 ആ റേഞ്ച് എന്താ ഓടിയുള്ളൂ. വണ്ടി നീറ്റാണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ലല്ലോ. 16 മോഡൽ സിംഗിൾ ഓണർ, 42,000 കിലോമീറ്റർ ഓടിയപ്പോൾ. വണ്ടി വില വരുമ്പോഴത്തേക്ക് ഒരു 390 റേഞ്ച് വരും. വേരിയന്റ് ഏതാ വണ്ടിയുടെ? VXI ആണ്. VXI. ഫ്രണ്ട് രണ്ടും പുതിയ ടയറാണ്. എത്ര ചോദിക്കുന്നത്? ഇത് ഒരു 390 വരും. 390. അതായത് 2019 മോഡൽ ഓൾട്ടോ 800 ആണ്. 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫോർമാറ്റ് സെന്റർ ലോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. LXI വേരിയന്റ് ആണ്. പ്രത്യേകം ചെയ്തതാണ്. നമുക്ക് വാറണ്ടി വരുന്നതാണ്. അത്യാവശ്യം. ഫസ്റ്റ് ടയർ. 15 ഓടി. എത്ര ചോദിക്കുന്നത്? 35. 2011 ഉണ്ട്. 19 വർഷം അങ്ങോട്ടും കൂടെ തിരിഞ്ഞു പോകുക. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല.